ചില രാത്രികളിലെ നാഗപഞ്ചമി നാളിൽ രാത്രിയുടെ രണ്ടാം യാമത്തിൽ ആകാശത്തിൻ്റെ കിഴക്കേ ചരിവിൽ നിന്നും ഇറങ്ങി വന്ന അപ്സര സുന്ദരികളായ കന്യകമാർ കാവിലെ കുളത്തിൽ കുളിച്ച് ആടിയും പാടിയും നാഗപൂജ ചെയ്യാറുണ്ടായിരുന്നു. അന്ന് ആടയാഭരണങ്ങൾ അണിഞ്ഞ് ശിരസിൽ ജ്വലിക്കുന്ന നാഗചൂടാമണിയുമായി നാഗരാജാവും നാഗേക്ഷി അമ്മയും കാവിൽ എഴുന്നള്ളാറുണ്ടായിരുന്നു. കാറ്റിലൊലിയുന്ന കാവിലെ പനമരങ്ങളിലും കൂറ്റൻ ഇലഞ്ഞിമരക്കൊമ്പുകളിലും കരുനാഗങ്ങളും മണിനാഗങ്ങളും പണമുയർത്തി സിൽക്കാർ ശബ്ദത്തോടെ നാഗസ്തുതികൾ പാടിയിരുന്നു. ഇന്ന് പനമരവും ഇലഞ്ഞിമരവും ഉടലും തലയുമില്ലാത്ത കുറ്റികൾ മാത്രമായി. മഞ്ഞൾ നീരാട്ടും ഉപ്പും പൂവും അടയ്ക്കാ പൂങ്കുലയും നിറഞ്ഞുകിടന്നിരുന്ന നാഗത്തറ പൊട്ടിപ്പൊളിഞ്ഞ് വികൃതമായി. ചിതൽപ്പുറ്റിൽ നിന്നും കുഞ്ഞനന്ദന്മാർ ദിക്കുകളറിയാതെ ഒഴിഞ്ഞുപോയി. കരുനാഗങ്ങളും മണിനാഗങ്ങളും കാവുകിളികളും പറന്നുപോയി. വിളക്ക് വെക്കുവാൻ തറവാട്ടമ്മയില്ലാതെ സർപ്പക്കുഞ്ഞുങ്ങൾ അനാഥരായി. നാഗചൂടാമണി പാതാളത്തിലേക്ക് ആഴ്ന്നുപോയി. കാവും കുളവും ഗതകാല സ്മരണകളായി. പകരമെങ്ങും കോൺക്രീറ്റ് കാടുകൾ മാത്രം.